കഴിച്ചാണ്. രാവിലെ നല്ലൊരു മഴ പെയ്ത് ആ മഴയ്ക്ക് ശേഷം ഒന്ന് കുളിച്ചിട്ട് രാവിലെ അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ച്. സാധാരണ രാവിലെ വെളുപ്പം രാവിലെ ഞാൻ കുളിക്കും. കുളിച്ച് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് രാത്രി കിടക്കാൻ നേരത്തെ ഒന്ന് മേലെഴും. പിന്നെ അതുകൊണ്ടിട്ട് അങ്ങനത്തെ നിങ്ങൾ കുളിച്ചുകൊണ്ടൊന്നും അടുക്കളയിൽ അങ്ങനെ അപൂർവമായിട്ട് ഞാൻ വലുതായിട്ട് രാവിലെ ഈ സമയത്ത് കയറത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ അടുക്കളയിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇച്ചിരി ഒരുങ്ങിയിട്ടൊക്കെയാണ് കയറുന്നത്. കുഞ്ഞിനായിട്ട് ഇച്ചിരി പൗഡർ ഇട്ട് കൊടുത്തിട്ട് അപ്പം ഇന്ന് എൻ്റെ അടുക്കള കാഴ്ച എന്തെന്ന് കാണിച്ചു തരാം. അരി അടുപ്പേ തിളച്ച് മറിയണം. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ കപ്പ വെച്ചിട്ടുണ്ട്. കപ്പയിൽ ഞാൻ പച്ചമുളക്, കൊച്ചുള്ളി, കറിവേപ്പില, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്രയും മൂന്നും ചേർത്ത് ഞാൻ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ കിട്ടിയ മീന് വിള പരയാണ്. അപ്പം ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ ഇന്നലെ തന്നെ അത് കഷ്ണിച്ച് നല്ല ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോൾ അത് രാവിലെ ആ എടുത്തിട്ട് അതിൻ്റെ രാവിലത്തെ ബ്ലഡെല്ലാം കളഞ്ഞ് ഇതേ വേറെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് വരുമ്പോൾ എടുക്കാം. അതിനുള്ള അരപ്പ് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് നമ്മളെ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള മീൻ കറി വെക്കുകയാണ്. മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിഴുളി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശരിയാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൽ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മൾ തിണ്ടായാലും വെച്ചേ പറയണം ഉപയോഗത്തിൽ. അപ്പം നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലാണ് ഞാൻ ഇത് വയ്ക്കാൻ പോണത്. ഗൈസ് ഇതിൽ മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് ഞാൻ അരപ്പ് കലക്കി, ഉപ്പൊക്കെ ഇട്ട് അരപ്പ് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പ് തിളച്ചതിന് ശേഷം ഞാൻ കഷ്ണം ഇടത്തുള്ളൂ. കാരണം ആ കഷ്ണം നന്നായിട്ട് ഐസിൽ നിന്ന് വിട്ട് വരണം. അപ്പോൾ ഈ അരപ്പൊന്ന് അടുപ്പിലോട്ട് വയ്ക്കട്ടെ. അപ്പോൾ ഉള്ള സമയമുണ്ട് ഞാൻ കപ്പയൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നലത്തെ ഇച്ചിരി നത്തോലി മീനിരുന്നു, അതിന് ചട്ടിയൊന്ന് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പം ഞാൻ അതേ മീൻ കറി തിളച്ചേ, എൻ്റെ മീനൊക്കെ റെഡിയാക്കി. എത്ര സമയമായെന്നറിയാം ഞാനിങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് മീനിട്ട് ഞാൻ ഉപ്പെല്ലാം നോക്കി, ഉപ്പും പുളിയെല്ലാം കറക്റ്റായി വെന്ത്. അപ്പം അരപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം മീനിടാവും. അപ്പം ഈ മീൻ ഞങ്ങൾക്ക് രണ്ട് ദിവസമൊക്കെ ഞങ്ങൾ എടുക്കും. പിന്നെ എരിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചതാണ് ഗൈസ്, മത്തനും പയറും കപ്പയൊക്കെ ഇട്ട്. പക്ഷേ ഇന്ന് ഞാൻ എനിക്ക് ഒരു ജലദോഷത്തിൻ്റെ ഒരു വയ്യ. നമ്മളെ കറി നടുപ്പേരുന്ന് നന്നായിട്ട് വെന്ത് കുറുവിട്ടെ. ചോറെല്ലാം അടച്ചിട്ടിട്ടുണ്ട്, കപ്പ ഇളക്കി വെച്ചിട്ടുണ്ട്, പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മീൻ കറിയും കൂടെ വെന്തിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. ഗ്യാസ് അടപ്പ് തുറന്ന് നമുക്ക് ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൊടുക്കും. അപ്പം മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുപ്പ് നിർത്തിയിട്ട് ചോറെടുക്കാം. ഞാൻ അതങ്ങളിതാ ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. കപ്പയും മീൻകറിയും അച്ചാറ് പപ്പടം സെയിമാണ്. ഇതെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കഴിക്കാൻ പോണത് ഇവളുമാർക്ക് എന്തോന്ന് നാണോ എന്തോ എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാൻ പോകുന്നു. 1:10 നിങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളു ഗൈസ്. ഇപ്പോൾ രാവിലത്തെ കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷം ഉള്ളതാണ്. ഞാൻ പെട്ടെന്നാണ് എല്ലാം ഉണ്ടാക്കുന്നത്. തട്ടിക്കുട്ടി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നിന്ന് അടുക്കളയൊക്കെ അറിയാൻ ഞാൻ നിൽക്കത്തില്ല, പെട്ടെന്ന് സ്പീഡിൽ ഉണ്ടായിക്കൊള്ളു. അടുത്ത് മഴ മാറി നിൽക്കണം, അടുത്ത് മഴ വരുമ്പോൾ ഇത് കഴിച്ചിട്ട് പിള്ളേരെ കൊണ്ട് തുണികൾ പറയ്ക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ഇട്ടുതരും. ബൈ. ഓക്കെ അല്ലേ.